हाई फ्रेंड्स एल्लावर्क्कुम ऑटो एक्सपीडिशन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് ആയ നിബിൻ ബ്രോയുടെ ജീപ്പ് കാണുന്നതിനു വേണ്ടി നമ്മൾ ആലപ്പുഴ വരെ പോവുകയാണ് അപ്പോൾ കുറച്ച് നേരമായിട്ട് എടുക്കാതെ കിടന്ന വണ്ടിയാണ് അപ്പോൾ അതൊരു ലോ ബഡ്ജറ്റിൽ റിസ്റ്റോർ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ജീപ്പിലല്ല നമ്മുടെ കാറിലാണ് പോകുന്നത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു വീഡിയോ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് स्पेशल वीडियो अब फ्रेंडशिप आये साइमन सरप्राइज वीलिस साइमन फोन ना जीप पोटिपया पोटी कुछ अड्जस्ट उपयोग अब वीलिस वेलडिंग वीडियो क्या लेंस अड़ी अब ना फोन फुल डैमेज आये सिचुएशन अब वीलिस फोन वांगी या विचार अब फ्रेंडशिप डे सरप्राइज फोन मेडिटी जीप कैटे फोन फोण अः ब्लैक നമ്മൾ കരിയൊക്കെ പിടിച്ച് നടക്കുന്നല്ലേ ബ്ലാക്ക് അല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീപ്പ് എടുക്കാഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ ദിവസം അതിന്റെ ഓയിൽ മീറ്ററിലോട്ടുള്ള ആ പ്രഷർ പൈപ്പ് പൊട്ടിപ്പോയിട്ട് ഓയിൽ വണ്ടിക്കകത്തേക്ക് ലീക്കായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഷോപ്പൊന്നും തുറക്കാഞ്ഞ കാരണം അത് ക്ലിയർ ചെയ്തില്ലായിരുന്നു അപ്പോൾ തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓയിൽ ചിലപ്പോൾ കുറവുണ്ട് ഇപ്പം അതുമായിട്ട് പോരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാറുമായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നിബിൻ ബ്രോയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണിത് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് സ്വിഫ്റ്റ് കാറിന് കറക്റ്റ് കയറി പോകാനുള്ള ഇടയുള്ളൂ അപ്പം അങ്ങനെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ജീപ്പ് കിടക്കുന്നിടത്തേക്ക് എത്തിയത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി ബോഡി മുഴുവൻ നശിച്ച് കിടക്കുകയാണ് അത്യാവശ്യം കുറച്ച് നാളായിട്ട് എടുക്കാതെ കിടന്നൊരു വണ്ടിയായിരുന്നു അപ്പോൾ ബോഡിയൊക്കെ അത്യാവശ്യം പോയൊരു കണ്ടീഷനിലാണ് അപ്പോൾ ഫുള്ള് റിസ്റ്റോർ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ നിബി ചേട്ടനോട് ഇത് പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചെല്ലാം ബഡ്ജറ്റൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ ഇത് പണിയുന്നതിനോട് ഇപ്പം ഫണ്ട് ടൈറ്റ് ആയതിൽ ഇപ്പോൾ പണിയാൻ ഇപ്പം താല്പര്യമില്ലാത്ത രീതിയിലാണ് ആൾ സംസാരിച്ചത് എന്നാൽ നമുക്കിത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി തരാനുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിനെ എടുത്തോണ്ട് പോയിട്ട് ഫുള്ള് പണിത് നടക്കാനുള്ളൊരു പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം നിബിൻ ചേട്ടൻ ഗൾഫിലാണ് അപ്പോൾ പുള്ളി പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വാങ്ങണമെന്നൊക്കെ ആഗ്രഹത്തിലാണ് ആൾ നിൽക്കുന്നത് ഇതൊരു 85 മോഡൽ CJ500D ജീപ്പാണ് അതായത് സ്ലോ സ്പീഡ് ഇന്റർനാഷണൽ എഞ്ചിനോട് കൂടിയ 3+1 ഗിയർ ബോക്സും ഡബിൾ ലിവർ ട്രാൻസ്ഫർ കേസോടും കൂടിയ ഒരു ഫോർ വീൽ ഡ്രൈവ് ജീപ്പാണ് ഇത് ഇതൊരു 1 വർഷം മുൻപ് ഇവിടെ ഓടിച്ചു കയറ്റി ഇട്ടതാണ് എന്നാണ് നിബിൻ ബ്രോ പറഞ്ഞത്
ബോഡിയൊക്കെ അത്യാവശ്യം പോയ കണ്ടീഷനിലാണ്, തീരെ മോശം കണ്ടീഷനിലുള്ള ബോഡിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ റെസ്റ്റോറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ബോഡി മാറി വേറെ ബോഡി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പക്കായിട്ട് വണ്ടി ഇറക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ വലിയ ബാർഗനിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഇങ്ങ് സ്വന്തമാക്കി. നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളിയെ വിശ്വസിച്ച് സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ കൂടി ആ വണ്ടി വാങ്ങുകയായിരുന്നു. അപ്പോൾ എടുത്തിട്ട് പോകാനായിട്ട് റിക്കവറി വാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് തന്നെ വളരെ കഷ്ടിച്ച് കയറി പോകുന്നൊരു വഴിയായിരുന്നു. അപ്പം അതിലൂടെ ഇത് കയറി വന്നപ്പം ഭയങ്കര ടൈറ്റ് ഫിറ്റായിട്ടാണ് റിക്കവറി വാൻ വീട്ടിലേക്ക് എത്തിയത്. ഇവിടുന്ന് ഇനി ഇത് ജീപ്പ് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ ഇച്ചിരി ടെൻഷനിലായിരുന്നു. എന്തായാലും പുള്ളി അത് ഇറക്കിയിട്ടുണ്ട്. അതിന് പുള്ളി നല്ല എക്സ്പേർട്ട് ഡ്രൈവറായിരുന്നു. പുള്ളി അത് ജീപ്പിനെ പുറത്തിറക്കി. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് ജീപ്പിന് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ നിബിൻ ബ്രോ. നിബിൻബ്രോയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത്. ഫുള്ള് റിസ്റ്റോർ ചെയ്യുന്നൊരു കാര്യത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. എന്നാലും ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആളൊക്കെ പണി ഞെട്ടിപ്പോ ഇത്രയും ബഡ്ജറ്റൊക്കെ വരുമെന്ന് കണ്ടപ്പോൾ. അപ്പം അങ്ങനെ ഫുള്ള് പണം ഇറക്കാൻ ഇറക്കിയാലും ഇപ്പോൾ ഉടനെ തന്നെ പുള്ളി തിരിച്ചു പോവാണ് ഗൾഫിലേക്ക്. അപ്പോൾ ഉപയോഗിക്കാൻ ആരുമില്ല, വീണ്ടും ഇങ്ങനെ കിടന്ന് പോലൊരു സിറ്റുവേഷൻ വരുന്ന കാരണം അത് വേണ്ടെന്ന് വെച്ചപ്പോൾ നമുക്ക് തന്നെ റിസ്റ്റോർ ചെയ്യാനായിട്ട് ഈ വണ്ടി തന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് പറഞ്ഞേക്കാം. കൊടുക്കാൻ താല്പര്യമില്ല. നമ്മൾ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നതുകൊണ്ട് വണ്ടി നന്നായി കിടക്കണമെന്ന് ആഗ്രഹമാണ്. നമ്മൾ പാടില്ല. കുറച്ചുകൂടെ ഫ്രണ്ട് പോകാൻ പറ എന്നിട്ട് പിടിക്കുക. ആ അവിടെ ഫ്രണ്ടിൽ പ്രശ്നമില്ല. അങ്ങനെ കുറേ നേരം പരിശ്രമിച്ചതിന് ശേഷമാണ് ആ വണ്ടി അവിടെ നിന്ന് ഇറക്കാൻ സാധിച്ചത്. അങ്ങനെ പിന്നെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തി. അപ്പം നമ്മളതിനെ കെട്ടി വലിച്ച് നമ്മുടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അപ്പം ഇനി വീട്ട് നമ്മൾ ഊരി മാറ്റാനുള്ളതൊക്കെ ഊരി മാറ്റിയിട്ട് ഫുൾ റിസ്റ്റോറേഷന് വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് വണ്ടി എടുത്തിട്ട് പോകുന്നതായിരിക്കും.
ആ സൈഡെന്ന് പറയണേ. വേണ്ടട്ടെ, കറക്റ്റാ, പോകട്ടെ പോകട്ടെ. എത്തിയിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ ഇതിന്റെ റെസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഫുള്ളായിട്ടൊന്നും മാറ്റി ചെയ്യാനുണ്ട്, ഇതിന്റെ ബോഡി എല്ലാം മാറി കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ കുറച്ച് ലോ ബഡ്ജറ്റിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തുടർന്നുള്ള വീഡിയോസ് എല്ലാവരും കാണണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.